ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം അടിത്തെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ് ആഹ്ലാദം മുണ്ടുകൾ ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം നമസ്കാരം. ജില്ലാ വാർത്തകൾ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന രക്തജന്യ രോഗികൾക്ക് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാകുന്നു. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഇത്തരം അവസ്ഥയിലെത്തിയവരെ ചികിത്സയിലും മറ്റും സഹായങ്ങൾ ഏർപ്പെടുത്താനും പരമാവധി സൗജന്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഇതുമായി ബന്ധപ്പെട്ടവർക്കും അഭിപ്രായമുണ്ട്. പ്രധാന വാർത്തകളിലേക്ക്. തൊഴിലാളി രംഗം ഇന്ന് നേരിടുന്നത് പുതിയ വെല്ലുവിളികളാണെന്ന് സിഐടിയു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം എംഎൽഎ. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടി പ്രഥമ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രീകൃഷ്ണ ജയന്തിക്ക് സർഗാഷ്ടമിയോടെ തുടക്കം. തിങ്കളാഴ്ച സംസ്ഥാനത്ത് 10,000 ശോഭായാത്രകൾ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായുള്ള തീർത്ഥാടകരുമായുള്ള ആദ്യ വിമാനം ഞായറാഴ്ച പുറപ്പെടും. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കം. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലാളി രംഗം ഇന്ന് നേരിടുന്നത് പുതിയതരം വെല്ലുവിളികളും പ്രശ്നങ്ങളുമാണെന്ന് സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എംഎൽഎ. സംഘടിത ശക്തിയോടെ വേണം ഇതിനെ നേരിടേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടി പ്രഥമ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐടിയു പ്രഥമ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്നു. സിഐടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എംഎൽഎ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് തൊഴിലാളി രംഗം നേരിടുന്നത് പുതിയതരം വെല്ലുവിളികളും പ്രശ്നങ്ങളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പഴയകാലത്ത് നേരിടേണ്ടിരുന്ന പ്രശ്നങ്ങളല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്തിയാലേ ഇത്തരം വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. മറ്റ് ജീവനക്കാരെ പോലെ അന്തസ്സും അഭിമാനവുമുള്ളവരാണ് ശുചീകരണ തൊഴിലാളികൾ. ഈ മേഖലയിലുള്ള ജീവനക്കാരെയും സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഴയകാലത്ത് നേരിട്ടത് പോലുള്ള പ്രശ്നങ്ങളെയല്ല ഇന്ന് നേരിടേണ്ടി വരുന്നത്. ആ പുതിയ പ്രശ്നങ്ങളെ കരുത്തോടെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം രൂപപ്പെടുത്തേണ്ടത്. മറ്റ് ജീവനക്കാരെ പോലെ അന്തസ്സും അഭിമാനമുള്ളവരാണ് ശുചീകരണ തൊഴിലാളികളെന്ന അംഗീകാരം നൽകിക്കൊണ്ട് ഈ മേഖലയോട് പെരുമാറുകയും അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഗവൺമെന്റ് ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെന്ന നിലയിൽ, സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ജീവനക്കാരെന്ന നിലയിൽ മറ്റ് ജീവനക്കാരോട് ഗവൺമെന്റ് കാണിക്കുന്ന അതേ സമീപനം ഈ തൊഴിലാളികളോടും ഗവൺമെന്റ് കാണിക്കണം. സിഐടിയു സംസ്ഥാന നേതാക്കളായ കെ പി സഹദേവൻ, ടി പി രാമകൃഷ്ണൻ, ടി ദാസൻ, പി പ്രസന്നകുമാർ, ശിവരാമൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 316 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് വിഭാഗം തൊഴിലാളികളും തൊഴിൽ മേഖലയും നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പരിപാടികൾ ആരംഭിച്ചു. സാമുദ്രി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സർഗാഷ്ടമി ബാലഗോകുലം ജില്ലാ രക്ഷാധികാരി പട്ടേൽ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ബാലദിനാഘോഷത്തിന്റെ ഭാഗമായാണ് തളി സാമുദ്രി ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗാഷ്ടമി പരിപാടികൾ നടന്നത്. കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, ഗീതാപാരായണം, ജ്ഞാനപാന, മണിപ്രവാളം എന്നീ മത്സരങ്ങൾ നടത്തി. 600-ൽ പരം മത്സരാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണ യുഗസന്ധി എന്ന വിഷയത്തിലാണ് ചിത്രരചനാ മത്സരങ്ങൾ നടന്നത്. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ശ്രീകൃഷ്ണ രൂപമുള്ള ലോക്കറ്റുകളാണ് സമ്മാനമായി നൽകിയത്. ഇതിനു പുറമെ വിജയികൾക്കുള്ള മറ്റ് സമ്മാനങ്ങളും നൽകി. സർഗാഷ്ടമി ബാലഗോകുലം ജില്ലാ രക്ഷാധികാരി പ്രഭാകരൻ പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രതാരം ബാബുസ്വാമി അധ്യക്ഷനായിരുന്നു. കെ ഷൈനു, അരങ്ങിൽ ഗിരീഷ് എന്നിവരും സംസാരിച്ചു. 10,000-ൽ അധികം പേർ പങ്കെടുക്കുന്ന 10,000 ശോഭായാത്രകൾ, ശ്രീകൃഷ്ണ വേഷമിട്ട 2,00,000 ഉണ്ണിക്കണ്ണന്മാർ, പ്രകൃതിയുടെ താളം വീണ്ടെടുക്കാൻ ഒതുങ്ങുന്ന 50,000-ത്തോളം ഭൂമിപൂജ, നദീപൂജ, അറവുശീലങ്ങൾക്ക് അറുതി വരുത്താൻ തക്ക
5000 ഗോപൂജ, പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വൃക്ഷപൂജ, കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം എന്നിവ കേന്ദ്രമാക്കി 3 മഹാശോഭയാത്രകൾ എന്നിവയാണ് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി നടക്കുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന യാത്രക്കാരുമായുള്ള ആദ്യ വിമാനം ഞായറാഴ്ച കരിപ്പൂരിൽ നിന്നും യാത്ര തിരിക്കും. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഹജ്ജ് അപേക്ഷകൾ ലഭിച്ചത് കേരളത്തിൽ നിന്നാണ്. ഇതുവരെ 6848 പേർക്കാണ് ഹജ്ജ് യാത്രയ്ക്കുള്ള അവസരം ലഭിക്കുന്നത്. ഹജ്ജ് ക്യാമ്പിന് ശനിയാഴ്ച തുടക്കമായി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ ഹജ്ജ് ക്യാമ്പിന് ശനിയാഴ്ച തുടക്കമായി. 350 തീർത്ഥാടകരുമായുള്ള ആദ്യ വിമാനം ഞായറാഴ്ച വൈകിട്ട് 4:35 കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് പുറപ്പെടും. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും. തീർത്ഥാടകർക്ക് ക്യാമ്പിലും വിമാനത്താവളത്തിൽ വിപുലമായ സൌകര്യങ്ങൾ ഒരുക്കിയതായി ചെയർമാൻ കോട്ടുമല ടി എം ബാപ്പു മുസ്ലിയാർ പറഞ്ഞു. ഹജ്ജ് ക്യാമ്പിൽ നിന്ന് തീർത്ഥാടകർക്ക് ഹജ്ജ് സെൽ വഴി പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള യാത്രാരേഖകൾ കൈമാറും. വിമാന സമയത്തിന് 3 മണിക്കൂർ മുൻപാണ് കരിപ്പൂരിലെ ഹജ്ജ് ടെർമിനലിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോവുക. ഹജ്ജ് ക്യാമ്പിലെ കൌണ്ടറുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. തീർത്ഥാടകരുടെ രജിസ്ട്രേഷൻ സമയം മുതൽ കൌണ്ടറുകൾ പ്രവർത്തനം തുടങ്ങും. വൈകിട്ട് 4 മുതൽ 6 വരെയും രാവിലെ 5 മുതൽ 7 വരെയുമാണ് രജിസ്ട്രേഷൻ സമയം. മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിമാന കമ്പനിയാണ് ഇത്തവണ രജിസ്ട്രേഷൻ നടത്തുന്നത്. ക്യാമ്പിലെത്തുന്ന തീർത്ഥാടകരിൽ കവർ ലീഡർ മാത്രം വിമാന കമ്പനിയുടെ കൌണ്ടറിലെത്തിയാൽ മതി. വാഹനത്തിൽ നിന്ന് നേരിട്ട് ലഗേജുകൾ വിമാന കമ്പനിയുടെ കൌണ്ടറിൽ ഏൽപ്പിക്കാം. പിന്നീട് ഹജ്ജ് സെല്ലിലെത്തി മുഴുവൻ പേരുടെയും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള യാത്രാരേഖകളും സൌദി റിയാലും കൈപ്പറ്റണം. കസ്റ്റംസ്, ഇമിഗ്രേഷൻ, സുരക്ഷാ പരിശോധനകളെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ 28 വരെ സൌദി എയർലൈൻസിന്റെ 19 ഹജ്ജ് വിമാനങ്ങളിലാണ് കരിപ്പൂരിൽ നിന്നും ജിദ്ദയിലേക്ക് തീർത്ഥാടകരെ കൊണ്ടുപോകാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ ഹജ്ജ് സർവീസുകളുടെ 2-ഘട്ട ഷെഡ്യൂളിലാണ് കേരളം ഇത്തവണ. ഈ വർഷം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി കീഴിൽ 56111 ഹജ്ജ് അപേക്ഷകളാണ് ലഭിച്ചത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചതും കേരളത്തിലാണ്. എന്നാൽ ഹജ്ജ് കോട്ടയിൽ 6054 മാത്രമായിരുന്നു. തീർത്ഥാടകരിൽ 298 പേർ ലക്ഷദ്വീപിൽ നിന്നുള്ളവരും 30 പേർ മാഹിയിൽ നിന്നുള്ളവരുമാണ്. 21 വോളണ്ടിയർമാരും ഇവരോടൊപ്പം യാത്രയാകുന്നുണ്ട്. സമൂഹത്തിൽ വലിയ പരിഗണന ലഭിക്കേണ്ട രക്തജന്യ രോഗികൾക്ക് അത് ലഭിച്ചിട്ടില്ലെന്നത് യാഥാർത്ഥ്യമാണെന്ന് പട്ടികമോർച്ച സംസ്ഥാന സെക്രട്ടറി ബി കെ പ്രേമൻ. രക്തജന്യ രോഗികളുടെ ഓണാഘോഷ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹെപ്പറ്റൈറ്റിസ് ബി സൗജന്യ കുത്തിവയ്പ്പും നടന്നു. തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ, ഹീമോഫിലിയ, അപ്ലാസ്റ്റിക് അനീമിയ, ലുക്കീമിയ തുടങ്ങി രക്തജന്യ രോഗികളുടെ ഓണാഘോഷ കുടുംബസംഗമവും ഹെപ്പറ്റൈറ്റിസ് ബി സൗജന്യ കുത്തിവയ്പ്പുമാണ് കോഴിക്കോട് ജയ ഓഡിറ്റോറിയത്തിൽ നടന്നത്. ബി ജെ പി പട്ടിക വിഭാഗം സംസ്ഥാന സെക്രട്ടറി ബി കെ പ്രേമൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ വലിയ പരിഗണന ലഭിക്കേണ്ട വിഭാഗമാണ് രക്തജന്യ രോഗികൾ. എന്നാൽ ഇവർക്ക് ഇത്തരത്തിലുള്ള പരിഗണന ലഭിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ രക്തജന്യ രോഗങ്ങൾ പൊടിപോട്ടിട്ടുള്ള സമൂഹത്തിൽ വലിയ പരിഗണന കിട്ടേണ്ട ഒരു വിഭാഗമാണ്. പക്ഷെ ഒരു ദുഃഖ സത്യം എന്ന് പറയാൻ പറ്റും, പക്ഷെ വേണ്ട രീതിയിൽ പരിഗണന അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ഒരു സത്യം തന്നെയാണ്. അവര് തർക്കമുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ മറ്റു രോഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ച പേഡ്സ് രോഗമായാലും ശരി, കരൾ സംബന്ധമായ രോഗമായാലും വൃക്കസംബന്ധമായ രോഗങ്ങളായാലും ഒക്കെ നല്ല മുന്തിയ പരിഗണന നമ്മൾ അധികാരി വർഗങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു തർക്കവുമില്ല, അതെനിക്കറിയാം. പക്ഷെ ഇത്തരത്തിലുള്ള രോഗികൾക്ക് പരിഗണന വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നല്ല, പക്ഷെ വേണ്ട രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്ന കാര്യം. രക്തജന്യ രോഗികളുടെ കൂട്ടായ്മയുടെ ചെയർമാൻ കരീം കാരശ്ശേരി ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. അഷറഫ് കെ സി ഇയാട്, ഡോക്ടർ കെ വി ഹമീദ്, ഡോക്ടർ ബിന്ദു കെ സതി, ടി കെ ഫൈസൽ, വി കുമാർ രാജ്, റഹീം നന്ദി, പീതാംബരൻ, മൊയ്തീൻ കാസർഗോഡ് എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. വിശ്വാസം അടിത്തെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിംഗ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ Hi, Casual Jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്.
വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് അക്ഷയ എന്റർപ്രണേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇന്നോവേഷൻ 2014 ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. കിംഗ്ഫോർട്ടിൽ എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഐ ടി കമ്പനികളുടെ പ്രൊഡക്ട് ഡെമോയും നടന്നു. സർക്കാർ സേവനങ്ങളുടെ ഏകജാലക സംവിധാനമായ അക്ഷയ കേന്ദ്രങ്ങളെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുക, ഭൌതിക സാഹചര്യം മെച്ചപ്പെടുത്തുക, പുതിയ പ്രൊജക്ടുകൾ തയ്യാറാക്കുക എന്നീ ലക്ഷ്യത്തോടെ കേരള സ്റ്റേറ്റ് അക്ഷയ എന്റർപ്രണേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഇന്നോവേഷൻ 2014 ഏകദിന പരിശീലന ക്യാമ്പ് കിംഗ്ഫോർട്ട് ഹോട്ടലിലാണ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ വ്യക്തിത്വ വികസന ക്ലാസ്, അക്ഷയ സംരംഭകർക്കും ജീവനക്കാർക്കുമായി മോട്ടിവേഷൻ ക്ലാസ്, ബിസിനസ് പ്രൊമോട്ടേഴ്സിന്റെ പ്രസന്റേഷൻ, ഐ ടി കമ്പനികളുടെ പ്രൊഡക്ട് ഡെമോ എന്നിവയും പരിപാടികളുടെ ഭാഗമായി നടന്നു. എബിഇ ഡയറക്ടർ മുഹമ്മദ് അഷ്റഫ് ക്ലാസുകൾ നയിച്ചു. ട്രാവൽ ആൻഡ് ടൂറിസം ത്രൂ അക്ഷയ എന്ന വിഷയത്തിൽ സയ്യിദ് അമീൻ പി ടി. സ്വാവലംബൻ യോജന, പെൻഷൻ സ്കീം, പാൻ കാർഡ്, വിദഗ്ധ പരിശീലനം എന്ന വിഷയത്തിൽ പാലക്കാട് യു ടി ഐ സീനിയർ മാനേജർ ഷാജു ജോസഫ്, ഷാജി കെ വി എന്നിവർ ക്ലാസുകൾ എടുത്തു. എം കെ രാഘവൻ എം പി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ടി കെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു. ഹാഫിസ് സി, ഉമ്മർ പാണ്ഡികശാല, എം എ റസാഖ് മാസ്റ്റർ, നജീബ് കാന്തപുരം, ഷറഫുദ്ദീൻ ഓമശ്ശേരി എന്നിവർ സംബന്ധിച്ചു. അക്ഷയ പ്രതിസന്ധികളും പ്രതീക്ഷകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ കെ വി പത്മകുമാർ, മുഹമ്മദ് ബഷീർ കെ പി, എം ഫിറോസ്, ടി അഹമ്മദ് കബീർ, അനീസ് മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. സ്റ്റേറ്റ് കൌൺസിൽ മീറ്റ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എം സി മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എം ഷംസുദ്ദീൻ എം എൽ എ, അഹമ്മദ് കുട്ടി ഉണ്ണികുളം, അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള, സി കെ സുബേർ എന്നിവർ സംബന്ധിച്ചു. സിവിൽ ക്രിമിനൽ കോടതികളുടെ സംയോജനം പൂർത്തിയാക്കണമെന്ന് കേരള ക്രിമിനൽ ജുഡീഷ്യൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എം ആർ ശശി ഉദ്ഘാടനം ചെയ്തു. മികവ് തെളിയിച്ചവർക്ക് ചടങ്ങിൽ ഉപഹാരവും നൽകി. കേരള ക്രിമിനൽ ജുഡീഷ്യൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നളന്ദയിൽ നടന്നു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എം ആർ ശശി ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ഈ നയരൂപീകരണത്തിന്റെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ് ലാഭമുണ്ടാകുന്നത് എന്നാണ് നാളെ വരെ നമുക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഫണ്ട് മാനേജ്മെന്റ് ഇത്തരം കോർപ്പറേറ്റ് മേധാവികളെ ആ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് ഏൽപ്പിച്ചാൽ നാളെ ഓഹരി വിപണിയിൽ നഷ്ടം മാത്രമായിരുന്നു എന്ന ഒരു കണക്കാണ് നമുക്ക് ലഭിക്കാനുള്ളെങ്കിൽ അത് വളരെ ദാരുണമായ ഒരു അവസ്ഥയായിരിക്കും. കെ സി ജി എസ് എ ജില്ലാ പ്രസിഡന്റ് പി കെ യാക്കൂബ് ബിലാൽ അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ബി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി പി ദിലീപ് കുമാർ, ആന്റണി സാവിയോ, അഡ്വക്കേറ്റ് കെ പി അശോക് കുമാർ, എം പി ഹുസൈൻ, ടി മൂസ, കെ ചന്ദ്രൻ, എൻ രാധാകൃഷ്ണൻ, ചിത്ര പി ആർ എന്നിവർ സംസാരിച്ചു. സിവിൽ ക്രിമിനൽ കോടതികളുടെ സംയോജനം, ലോ ജസ്റ്റിസ് വകുപ്പുകളുടെ പുനരേകീകരണം തുടങ്ങിയ ദൌത്യങ്ങൾ പൂർത്തീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ചടങ്ങിൽ വിരമിച്ച അംഗങ്ങൾക്ക് ഉപഹാരം നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൽ എൽ ബി പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയ കോടതി ജീവനക്കാരിയായ അൽഫ കെ മമ്മയെ ചടങ്ങിൽ അനുമോദിച്ചു. കോഴിക്കോട് കനോലി പാർക്കിനോട് ചേർന്ന് നിലകൊള്ളുന്ന മൊയ്ദു മൗലവി സ്മാരക മ്യൂസിയത്തിന്റെയും പരിസരത്തെയും പരിപാലന ചുമതല ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ ഏറ്റെടുത്തു. കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുൻപ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയ ശേഷം വീണ്ടും കാടുമൂടുകയായിരുന്നു. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ കർമ്മസാക്ഷിയും ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളുടെ അടരാടിയ നേതാവുമായിരുന്ന ഈ മൊയ്തു മൗലവിയുടെ സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന സ്മാരക മ്യൂസിയത്തിന്റെ പരിപാലന പ്രവൃത്തികൾ ഒരുപറ്റം എൻ എസ് എസ് വോളണ്ടിയർമാർ ഏറ്റെടുത്തു. പട്ടുതെരുവ് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ 80 വരുന്ന എൻ എസ് എസ് വോളണ്ടിയർമാരാണ് കാടുമൂടിക്കിടക്കുന്ന മ്യൂസിയവും പരിസരവും വൃത്തിയാക്കിയത്. 5 മാസങ്ങൾക്ക് മുൻപ് ഇതേ വിദ്യാലയത്തിലെ വോളണ്ടിയർമാർ ശുചീകരണ പ്രവൃത്തികൾ നടത്തിയിരുന്നു. പിന്നീട് പരിപാലനമില്ലാതെ കാടുമൂടുകയായിരുന്നുവെന്ന് പി ടി എ പ്രസിഡന്റ് ടി മമ്മ പറഞ്ഞു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, സ്കൂൾ മാനേജർ കെ ഹസൻ കോയ, എൻ എസ് എസ് മേഖലാ പ്രോഗ്രാം കോർഡിനേറ്റർ ബഷീർ മാസ്റ്റർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഉത്തരമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ടി വേലായുധൻ ശുചീകരണ പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്നും മ്യൂസിയത്തിന്റെ പരിപാലന ചുമതല സ്കൂളിന്റെ നേതൃത്വത്തിൽ നിർവഹിക്കുമെന്ന് സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു. സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സുപ്രധാന അധ്യായങ്ങൾ അടയാളപ്പെടുത്തിയ ചരിത്ര രേഖകളും കയ്യെഴുത്ത് പ്രതികളും ഛായാചിത്രങ്ങളുമാണ് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. മഹിളാ ഭാരത സംഘത്തിന്റെ ഓണാഘോഷ പരിപാടികൾ പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ നടന്നു. ശ്രീദേവി ശ്രീറാം ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മഹിളാ ഭാരത സംഘം പ്രസിഡന്റ് ഗിരിജ അധ്യക്ഷം വഹിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മഹിളാ ഭാരത സംഘത്തിന്റെ വാർഷികവും ഓണാഘോഷവും പത്മശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. ആഘോഷ പരിപാടികൾ ശ്രീദേവി ശ്രീറാം ഉദ്ഘാടനം ചെയ്തു. സൺടെക് ബിസിനസ് സൊല്യൂഷൻസ് സിഎംഒ വിജയൻ മേനോൻ മുഖ്യാതിഥിയെ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിര, ഓണപ്പാട്ടുകൾ എന്നിവ അരങ്ങേറി. മഹിളാ ഭാരത സംഘത്തിന്റെ നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. പ്രസിഡന്റ് കെ
ഗിരിജ അധ്യക്ഷം വഹിച്ചു. രാധാ പ്രഭാകരൻ നന്ദി പറഞ്ഞു. അന്യവാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് കെട്ടിടുടമയുടെ അവകാശമാണെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. ഇത്തരം പാർക്കിംഗ് സ്ഥലത്തിന് കോർപ്പറേഷൻ പ്രത്യേക ലൈസൻസ് ഈടാക്കുന്നത് നിയമവിരുദ്ധവും അനീതിയുമാണെന്നും കെ ബി ഒ എ ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1994 കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി വാങ്ങിയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. ബന്ധപ്പെട്ട നിയമത്തിലെ 5-ാം അധ്യായം റൂൾ 34 പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾക്ക് സ്ഥലം വകയിരുത്തിക്കൊണ്ടാണ് അനുമതി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. ഇത്തരം അനുമതി ലഭിച്ച കെട്ടിടങ്ങൾ വീണ്ടും വണ്ടിത്താവളങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ലൈസൻസ് ആവശ്യമില്ലാത്തതുകൊണ്ട് കെട്ടിടങ്ങളെ ഈ നിയമവുമായി ബന്ധപ്പെടുത്തുന്നത് അനീതിയാണെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ഉടമകൾ ബിൽഡിംഗ് നിർമ്മിക്കുന്നത് അനുമതിയും പ്ലാൻ എസ്റ്റിമേറ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് പാർക്കിംഗ് ഏരിയക്ക് സ്ഥലം വകയിരുത്തിയിട്ടൊക്കെയാണ് ഇത് നിർമ്മിക്കുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി നമുക്ക് സാങ്ഷൻ കിട്ടിയ കെട്ടിടത്തിന് വീണ്ടും ഒരു ലൈസൻസ് ഏർപ്പെടുത്തിയിട്ട് പാർക്കിംഗ് ഏരിയ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ലൈസൻസ് എടുക്കണം എന്ന് പറയുന്നത് അനീതിയാണ് എന്നാണ് ഞങ്ങളുടെ കണ്ടൻഷൻ. അന്യായമായ ഈ നടപടി അവസാനിപ്പിക്കണമെന്നും നൽകിയ നോട്ടീസുകൾ അടിയന്തരമായി പിൻവലിക്കണമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. അല്ലാത്ത പക്ഷം നിയമ നടപടികളടക്കമുള്ള കാര്യങ്ങൾക്ക് സംഘടന നിർബന്ധിതരാകുമെന്നും കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് മുഹമ്മദ്, ബാപ്പു ഹാജി, എഞ്ചിനീയർ പി മമ്മു, എ കെ മുഹമ്മദ് അലി ആലിക്കോയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരിടവേള. വിശ്വാസം അടിത്തട്ടാത്ത പാദങ്ങൾ പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ട അവനെ. വാർത്തകൾ തുടരുന്നു. കേരള ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം രാജന് INTC നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ INTC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കെ ഗോപാലൻ ഉപഹാരം സമർപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എം പി പത്മനാഭൻ പൊന്നാടി അണിയിച്ചു. കേരള ആഭരണ നിർമ്മാണ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം രാജന് കോഴിക്കോട് സ്വീകരണം നൽകി. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷനോടനുബന്ധിച്ചാണ് സ്വീകരണം നൽകിയത്. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സ്വീകരണ യോഗവും ജില്ലാ സ്പെഷ്യൽ കൺവെൻഷനും INTC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ പി കെ ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പല ജില്ലയിലും ചെയർമാൻമാരില്ലാത്തൊരു സാഹചര്യത്തിലാണ് ശ്രീമാൻ രാജൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ അത് അർഹതപ്പെട്ട ശ്രീമാൻ രാജന് പ്രത്യേക താല്പര്യപ്പെടുത്തുകൊണ്ട് നൽകിയ കേരള ഗവൺമെന്റിനോട് പ്രത്യേകമായി താല്പര്യവും അഭിനന്ദനവും അറിയിക്കുക. INTC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എം പി പത്മനാഭൻ അഡ്വക്കേറ്റ് എം രാജനെ പൊന്നാടി അണിയിച്ചു. കെ അനന്തൻ നായർ, എം പി ജനാർദ്ദനൻ, പി എം അബ്ദുറഹിമാൻ, പി എം എ നാസർ, എൻ എസ് ദത്താത്രേയൻ, അഡ്വക്കേറ്റ് സുനീഷ് മാമിയിൽ, ടി എം അശോകൻ, എം കെ അനന്തരാമൻ, ഒ കെ യു നായർ, എം ടി സേതുമാധവൻ, എം ശ്രീധരൻ, ടി എം ചന്ദ്രൻ, എം കെ ബീരാൻ എന്നിവർ സംസാരിച്ചു. INTC സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് എം രാജൻ മറുപടി പ്രസംഗം നടത്തി. വിവാഹദൂർത്തിനെതിരെ സമുദായ സംഘടനകൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ബിസ്മി സംഘടിപ്പിച്ച ബഹുജന സംഗമം അഭിപ്രായപ്പെട്ടു. കെ പി കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച സംഗമം കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ളക്കോയ മദനി ഉദ്ഘാടനം ചെയ്തു. ബിസ്മി ചെയർമാൻ ബി കെ ബാവ അധ്യക്ഷം വഹിച്ചു. ആർഭാട വിവാഹങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തണമെന്ന് കെ എൻ എം പോഷക ഘടകമായ ബിസ്മി കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച വിവാഹ ദൂർത്തിനെതിരെയുള്ള ബഹുജന സംഗമം ആവശ്യപ്പെട്ടു. സ്ത്രീധനരഹിത സമൂഹ വിവാഹങ്ങൾക്ക് സർക്കാർ പ്രോത്സാഹനം നൽകണം. കോടികൾ ചിലവഴിച്ച് നടത്തുന്ന വിവാഹ മാമാങ്കങ്ങൾ സാമൂഹിക ജീർണതയുടെ അടയാളങ്ങളാണ്. ആർഭാട വിവാഹങ്ങൾ ബഹിഷ്കരിക്കാൻ സമുദായ നേതാക്കളും പണ്ഡിതരും സമുദായ സംഘടനകളും തയ്യാറാവണം. വിവാഹ ദൂർത്തും സാമൂഹിക ജീർണതകളും തടയാൻ മഹലുകളിൽ മോണിറ്ററിംഗ് സംവിധാനം നടപ്പിലാക്കണം. ദൂർത്തിന്റെ വേദിയായി വിവാഹങ്ങളെ മാറ്റി സാമൂഹിക അംഗീകാരം നേടിയെടുക്കാനുള്ള അവിവേകം നിരുത്സാഹപ്പെടുത്തണം. വർദ്ധിച്ചു വരുന്ന ആഭരണ ഭ്രമവും സ്ത്രീധന പീഡനവും ഇല്ലാതാക്കാൻ
കുടുംബ സദസ്സുകൾ സംഘടിപ്പിക്കാൻ വനിതാ സംഘടനകൾ രംഗത്ത് വരണം. സ്ത്രീധന വിവാഹങ്ങൾ അധികാരികളെ അറിയിക്കാൻ പൊതുസമൂഹം തയ്യാറാവണമെന്നും സ്ത്രീധന പീഡനത്തിന് മാതൃകാപരമായി ശിക്ഷ നൽകണമെന്നും വിവാഹവേളകളിലെ ഭക്ഷണ പ്രകടനങ്ങളുടെ അപകടം ബോധ്യപ്പെടുത്തുവാൻ സമൂഹം തയ്യാറാകണമെന്നും ബഹുജന സംഗമം അഭിപ്രായപ്പെട്ടു. കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി സംഗമം ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും സാമൂഹ്യ തിന്മയെ എതിർക്കുക എന്നതല്ല ഇവിടെ ഉദ്ദേശം. ബിസ്മി എന്ന പ്രസ്ഥാനം ഇവിടെ വളരെ സജീവമായി ഇടപെടലുകൾ നടത്തിയ ഒരു യുവജന പ്രസ്ഥാനമായിരുന്നു. ബിസ്മി ചെയർമാൻ വി കെ ബാവ അധ്യക്ഷം വഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ഡികശാല, ജമാഅത്തെ ഇസ്ലാമി അമീർ എം കെ മുഹമ്മദ് അലി, അഖിലേന്ത്യാ യൂത്ത് ലീഗ് കൺവീനർ പി കെ ഫിറോസ്, എം എസ് എസ് ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ പി മുഹമ്മദ് കോയ, എം ഇ എസ് സെക്രട്ടറി സിറ്റി സക്കീർ ഹുസൈൻ, ഹമീദ് വാണിമേൽ, കെ പി സി സി മൈനോറിറ്റി വിഭാഗം ജനറൽ സെക്രട്ടറി എം കെ ബീരാൻ, പി പി ഉമർ ഫാറൂഖ്, ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് എ ഐ അബ്ദുൾ മജീദ് സൊലാഹി, ബിസ്മി ജനറൽ കൺവീനർ വളപ്പിൽ അബ്ദുൽ സലാം, ഐ എസ് എം സെക്രട്ടറി നിസാർ ഒളവണ്ണ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രാവൽ വ്യവസായ രംഗത്ത് പരിചയ സമ്പന്നരായ ഒരു കൂട്ടം ആളുകളുടെ നേതൃത്വത്തിൽ കണ്ണൂർ ആസ്ഥാനമായി സ്കൈഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന പേരിൽ പുതിയ സംരംഭം സെപ്റ്റംബർ 25 ആരംഭിക്കുന്നു. ദേശീയ അന്തർദേശീയ വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാന അന്തർ സംസ്ഥാന രംഗത്ത് വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക പാക്കേജുകളും തങ്ങളുടെ പ്രത്യേകതയാണെന്ന് സ്കൈഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് പാർട്ണർ മുജീബ് പുതിയവട്ടിൽ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബേപ്പൂർ ബി സി റോഡ് ഉറവര റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം എടത്തുടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു. അടുക്കിടെ എടത്തുടി രാധാകൃഷ്ണൻ അധ്യക്ഷനായ പരിപാടിയിൽ വൈസ് പ്രസിഡന്റ് കരുവള്ളി ശശിധരൻ, സെക്രട്ടറി ടി പി രാമചന്ദ്രൻ, എടത്തുടി മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ച നാരായണൻ മേസ്ത്രി, ശിവരാമൻ മാരാത്ത് എന്നിവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പൂക്കള മത്സര വിജയികൾക്കും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികൾക്കും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലാളി രംഗം ഇന്ന് നേരിടുന്നത് പുതിയ വെല്ലുവിളികളാണെന്ന് സി ഐ ടി സംസ്ഥാന സെക്രട്ടറി എളമരം കരീം എം എൽ എ. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി പ്രഥമ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള ശ്രീകൃഷ്ണ ജയന്തിക്ക് സർഗാഷ്ടമിയോടെ തുടക്കം. തിങ്കളാഴ്ച സംസ്ഥാനത്ത് 10,000 ശോഭായാത്രകൾ. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായുള്ള തീർത്ഥാടകരുമായുള്ള ആദ്യ വിമാനം ഞായറാഴ്ച പുറപ്പെടും. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം അടിത്തെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.